അപ്പം ഈ വീഡിയോയില് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ കീം ഇത്തിരി ടഫാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ വീഡിയോ ഇട്ടു. പക്ഷെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇത്തവണത്തെ കീമിന്റെ ലെവൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിനോട് സിമിലർ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടായിരിക്കും, പക്ഷെ സിമ്പിൾ തന്നെയാണ്. എൻസിആർടി എന്ന് തന്നെ ചോദിക്കും, പക്ഷെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. പക്ഷെ നമ്മൾ അധികം നോക്കാതെ പോണ പോയിന്റ്സ് ആയിട്ട് ഇത്തവണ ചോദിക്കാൻ പറ്റും എന്നുള്ളതും ഈ ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് ഒരു ഗസ്സടിയാണ്, കാരണം നിലവിൽ വന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തവണ ഈ പാറ്റേൺ എന്നുള്ളത് ഒരു 90% ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് എന്റെ ഇത്തവണത്തെ കാൽക്കുലേഷൻ തെറ്റി കഴിഞ്ഞാൽ അടുത്ത തവണ ഞാൻ കീമിന് വീഡിയോ ഇടത്തേയില്ല. ക്ലാസ് ഞാൻ ചെയ്യും, അല്ലാതെ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് കീമിന് ഇത് ചോദിക്കുന്നു പറഞ്ഞ് വീഡിയോ എടുത്തില്ല. ഇത് ലാസ്റ്റ് ടൈം ആയിരിക്കും. പക്ഷെ വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തായാലും എന്നും ചെയ്യുന്നതായിരിക്കും. പക്ഷേ വ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ടെമ്പറി ആയിട്ട് ഞാൻ കീമാണ് വെച്ചാൽ കുറച്ച്. അപ്പൊ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇത്തവണത്തെ കീം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ നോക്കാം. ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് മോഡ് എക്സ് ആർക്കെല്ലാം അറിയാവോ, അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അറ്റ് സീറോയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മോഡുലസ് ഓഫ് 0 ÷ 0, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് ഡെറിവേറ്റീവ് ഡസന്റ് എക്സിസ്റ്റ്, നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ടൈം മാനേജ്മെന്റ് പറ്റുന്ന ഒരു പേപ്പറാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് y = 1 - x²/(x²) then dy by dx. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. y = 1 - x²/(x²). ഇത് a - b ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ a² - 2ab + b² എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, ഡിവൈഡ് ബൈ x². ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വാല്യൂസിനും ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. 1 by x² - 2x by x² / 2 by x + x² / x² 1. അപ്പൊ വൈയുടെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. dy/dx എടുത്തു കഴിഞ്ഞാൽ 1 by x² ഡെറിവേറ്റീവ് -2 ÷ x³. -2 കോൺസ്റ്റന്റ് ആണ്. -1 by x ന്റെ ഡെറിവേറ്റീവ് +1 by x². അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ -2 ÷ x² + 2 by x³. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് pd = 81 ആണെങ്കിൽ dp/dvയുടെ വാല്യൂ എന്താന്നുള്ളത് ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. dp/dv അറ്റ് v = 9 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇത് ചോദിച്ചിരിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സംഭവമാണ്, നമ്മൾ ഒരു പ്രാക്ടീസ് കുറഞ്ഞ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പരീക്ഷ സിമ്പിൾ ആവുമെന്ന് പറഞ്ഞാലും കുറച്ചൊരു കൺഫ്യൂസിങ് ആക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചിലപ്പം വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. pv = 81 ആകുമ്പോൾ അറ്റ് v = 9 p യുടെ വാല്യൂ എന്താണ്? p × 9 = 81. അപ്പൊ നമുക്ക് p = 81 ÷ 9 ആകുമ്പോൾ 9. അപ്പൊ v = 9 പ്രഷറിന്റെ വാല്യൂ, അല്ലെങ്കിൽ പി പ്രഷറും വോളിയും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ വേരിയബിൾസ് v = 9 p യുടെ വാല്യൂ 9 ആയിരിക്കും. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ്? പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പി ഇവിടെ എന്താണ്? പിയുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? പി. രണ്ടാമത്തെ ഫംഗ്ഷൻ പി. അപ്പൊ പിയുടെ ഡെറിവേറ്റീവ് dp, വിയുടെ ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ എഴുതി, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആകുമ്പോൾ വിയുടെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതി, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 അല്ലെങ്കിൽ ചേഞ്ച് 0. അപ്പൊ നമുക്കറിയാം v = 9 p = 9 ആയിട്ടുള്ള സമയത്ത് പിയുടെയും വിയുടെയും വാല്യൂ നമ്മളോട് കൊടുത്തു കഴിഞ്ഞാൽ 9 dp + 9 dv = 0. 9 രണ്ടിടത്തും കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ dp + dv = 0. അപ്പൊ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കഴിഞ്ഞാൽ dp/dv അല്ലേ. അപ്പൊ നമ്മൾ നോക്കിയേ dv അപ്പുറത്തു കൊണ്ട് പോയി കഴിഞ്ഞാൽ dp = -dv. dv ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ dp/dv = -1. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, ചെറിയ പേപ്പർ സ്ഥലം മതി. കുറച്ച് പേപ്പർ വർക്കിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം വരാൻ പോണത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു ലെവലിലായിരിക്കും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നത് ഇന്ന് കുറച്ച് ചേഞ്ച് ആയിട്ട് ചോദിക്കാം, ഒരു വേറെ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ പേപ്പർ ടഫ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിന്ന് മാറിയാൽ ടഫായില്ലേ. നമ്മളൊരു കാര്യം ശീലിച്ചു, അതിൽ നിന്ന് മാറ്റി ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അതിനോട് അഡോപ്റ്റ് ആയില്ലെങ്കിൽ നമുക്കത് ടഫായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഒരു അപ്പിയറിങ് അതായത് അപ്പാരന്റ്ലി ഒരു ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം പേപ്പർ വരാൻ പോണത്.